ആദ്യം കൃഷ്ണകുമാർ ഒരു പേരെന്നോട് പറഞ്ഞു, ഏടാകൂടം എന്നായിരുന്നു. ആൾക്കാരെന്നെ ജിത്തു ജോസഫിന്റെ ഏടാകൂടം കാണാൻ പോകുന്ന പറയുന്നതുപോലെ. ഡിക്റ്റേറ്റീവ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറെ പേരെന്റെ വൈഫിനോട് ചോദിച്ചു, എന്ത് ധൈര്യത്തിലേ കൂടെ കിടക്കണേന്ന്. അപ്പൊ വൈഫ് പറഞ്ഞു, ഡിക്റ്റേറ്റീവ്സിന്റെ ഡിക്റ്റേറ്റീവ് എന്ന് പറഞ്ഞ സിനിമയുടെ ബേസിലല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ആ അതെ, ആ സിനിമ ഉണ്ടോ മനസ്സിലായില്ല, പുറത്ത് കിടത്തിയിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ ചോദിച്ചു. ഞാൻ ഈ നുണക്കുഴിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് ഇപ്പം ചുമ്മാ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചിത്ര ചേച്ചി ഇങ്ങനെ എന്തോ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇങ്ങനെ എന്തോ അപ്പുറത്തൊക്കെ ചോദിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ചേച്ചി ഡയറക്റ്റ് ചോദിക്കുന്നില്ല, അച്ഛനെ വേറെ ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചു. പെട്ടെന്ന് എനിക്ക് ഒരു സാധനം കിട്ടിയിട്ട് അവന് ചിത്ര ചേച്ചി മിക്കവാറും തേർഡ് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ഈസി ഇങ്ങനെയായിരിക്കും കേട്ടോ. ITയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത്, ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര വർക്ക് ലോഡും തന്നത് ചെയ്ത് നമുക്കൊത്തും നമ്മുടെ ബോസിനെ അല്ലെങ്കിൽ അവിടെ ഒന്നും പറയാൻ മേല, അത് മുഴുവൻ പോയി ചേർന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയി തേറി വിളിച്ചൊക്കെയാണ് നമ്മൾ തീർക്കണേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിപ്പോൾ ITമേഖല തന്നെയല്ല, ചിലപ്പോൾ ഇവിടെയും കാണുമായിരിക്കും, എനിക്കറിയില്ല. ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കോമഡി ചെയ്തെന്ന് ഓർത്തുകൊണ്ട് കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ബേസിക്കലി ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ഈ അവാർഡും ഇതിനെക്കുറിച്ചൊന്നും ഒത്തിരി അങ്ങനെ ഇത് ചെയ്യുന്ന ഒരാളല്ല. ആരെങ്കിലും വിളിച്ച് ഓക്കെ ഒരു അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ വരും, വരികയാണെങ്കിൽ തരാമെന്ന് പറയുന്നതിനോടൊന്നും ഇതില്ല. എനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു തരാം. So, Jeethu sir, finally, welcome to Red FM. Thank you. അപ്പോ കുറെ നാളുകൾക്ക് ശേഷം ഒരു കോമഡി സിനിമയായിട്ടാണ് സൂഫ സാർ വരുന്നത്, നുണക്കുഴി എന്നുള്ള കോമഡി സിനിമ. അപ്പൊ ഇതിന്റെ ഈ സിനിമയുടെ സ്വഭാവം ബാക്കിയുള്ള ഇന്റർവ്യൂസിലൊക്കെ ഞങ്ങൾ കണ്ട് കേട്ടും മനസ്സിലാക്കി. എനിക്ക് നോക്കിയുള്ളത് ഈ ഒരു സിനിമയുടെ കാസ്റ്റിംഗ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഒരു സൈഡിൽ ഒരു സീനിയർ സിദിക്സ്, ബൈജു ചേടൻ, മനോജ് വിജയൻ, മറ്റേ സൈഡിൽ ബേസിൽ നിഖില വിമൽ. അപ്പൊ ഈ ഒരു കാസ്റ്റിംഗ് ഇതായിരുന്നു ഫൈനൽ സർ എഴുതി അല്ല ഇതിന്റെ ടോട്ടാലിറ്റിയിൽ വന്നപ്പോൾ? ആക്ച്വലി സ്ക്രിപ്റ്റ് വായിച്ച് വന്നപ്പം ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് ബൈജുവിൻ്റെ ഫേസ് ആയിരുന്നു. കാരണം ആ സ്ക്രിപ്റ്റിൽ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ഡയലോഗ് വായിച്ചു വന്നപ്പോൾ എനിക്കെന്തോ ഒരു ബൈജുവിൻ്റെ ഒരു ഡയലോഗ് റെൻഡറിങ് പോലെയൊക്കെ ഞാൻ തന്നെ വായിച്ചുകൊണ്ടിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എനിക്കത് ബൈജു ചെയ്താൽ ഈ ക്യാരക്ടർ എന്നാകുന്നൊരു ഫീലിംഗ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഹീറോയുടെ ക്യാരക്ടർ ബേസിൽ. കാരണം ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്, കാരണം ആ സിനിമ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്താ പറയുക, ഒരു മച്ചുവേർഡ് അല്ലാത്ത ഒരു ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പയ്യൻ, കല്യാണം കഴിച്ചിട്ട് അധികം നാളായില്ല, അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭയങ്കര ഒരു ബിസിനസ് സാമ്രാജ്യം ഏറ്റെടുക്കേണ്ടി വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബോയിഷ് ഒരു പയ്യൻ ലുക്കുള്ള അങ്ങനെയൊക്കെ ഒരു ഇതാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ നോക്കിയപ്പോൾ ബേസിലാണ് അതിന് ആപ്റ്റായിട്ടുള്ളത്. അത്യാവശ്യം അത് അയാളുടെ ഒരു അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഹ്യൂമറാണിത്. അപ്പോൾ അങ്ങനെ ബേസിലും ഫിക്സായി. പക്ഷേ ഇത് വായിച്ച് പോയിക്കൊണ്ടിരുന്നപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇത് ആര് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നത് അതിനകത്ത് രശ്മിത എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഗൈസാനിയുടെ ഫേസ് എൻ്റെ മുന്നിലില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഡിസ്കഷൻ ചെയ്തപ്പോൾ പലരും പലപേരും പറഞ്ഞപ്പോൾ പെട്ടെന്ന് കൃഷ്ണകുമാർ അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചു ഗ്രേസ് ആൻ്റണിയോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എനിക്ക് വന്നത് ആ കനകം ഇതാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സിദ്ധിക്കേട്ടൻ്റെ ക്യാരക്ടറാണെങ്കിൽ പിന്നെ ഒരു മനോജ് കെജിയനുമായിട്ട് ഞാൻ ഇന്നേ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, ഇപ്പോൾ ഇച്ചിരി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ. അപ്പം നോക്കിയപ്പോൾ അത് മനോജ് കെജിയൻ ചെയ്താൽ നന്നാവും തോന്നി, അങ്ങനെ ചെയ്തു. പിന്നെ അതിനകത്ത് ഒരു ഡയറക്ടറാൻ ആഗ്രഹിച്ച് കഥ പറഞ്ഞ് ഓരോ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറുടെ അടുത്തൂടെയൊക്കെ നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഒരാളുണ്ട്, ഒരു പയ്യൻ. പെട്ടെന്ന് അത് ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്, വേറെ ആരെയും നോക്കണ്ട, അൽത്താഫിനെ കിട്ടുവാണ് അൽത്താഫിനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞു. ഇവരെല്ലാം കിട്ടി നമുക്ക് കറക്റ്റായിട്ട്. അൽത്താഫ് പക്ഷ ഒരു സ്റ്റേജിൽ എനിക്ക് ഭയങ്കര ഒരു കാരണം അത് ആ കാസ്റ്റിംഗ് കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് ആണെന്നുള്ള ഭയങ്കരമായ കോൺഫിഡൻസ് ഇരിക്കും. പക്ഷേ അൽത്താഫ് ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ചിലപ്പോൾ ഞാൻ പോകും സാറേ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഞാനത് മിസ് ചെയ്യുമെന്ന് ഓർത്തു, പക്ഷേ അത് കിട്ടി. എല്ലാ ഒരു ദൈവാനുഗ്രഹം പോലെ ആ കാസ്റ്റിംഗ്. കാരണം ഇപ്പം പലരും പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. സർ, ഇത് ഒരു കോമഡി സിനിമയാണെന്ന് പറയുന്നുണ്ട്, ത്രില്ലർ സ്വഭാവം എവിടെയെങ്കിലും ഉണ്ടോ ടു സം എക്സ്റ്റെൻഡ് ഇതിൽ പ്രതീക്ഷിക്കാമോ? ബേസിക്കലി ഇതൊരു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ത്രില്ലർ, ഞാനിത് പറഞ്ഞാൽ ശരിയാവില്ല, അതാണ് കുഴപ്പം. ഒരു ത്രില്ലർ ഫ്ലേവർ ചിലപ്പോൾ ഒരു ചെറുതായിട്ട് വേണേൽ പറയാം, ചെറുതായിട്ട്. പക്ഷെ അതിനൊന്നും അങ്ങനത്തെ ഒരു ടെൻഷനോ ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ലെന്നേ. കാരണം അവിടെയും ചിരിയാണ് നമുക്ക് വരുന്നത്, അങ്ങനെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇതൊരു ഡാർക്ക് ഹ്യൂമറാണ് ആക്ച്വലി, ആ ഒരു പാറ്റേണിലാണ് നമ്മളിത് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം
ത്രില്ലർ എനിക്കറിയില്ല. ഒരു ഗ്യാപ്പിന് ശേഷമാണ് കോമഡി സബ്ജക്ട് കാണുന്നത്. കാരണം മൈ ബോസിന് ഒരു ഗംഭീര ഹിറ്റിന് ശേഷം കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഒരു കോമഡി സബ്ജക്റ്റിലേക്ക് സേർ വരുന്നത്. അപ്പോൾ വാട്ട് എക്സൈറ്റ്സ് യു ഇൻ ദിസ് പ്രൊജക്ട് അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ്? ബേസിക്കലി ആ കോമഡി അത് തന്നെയാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ആ എന്നോട് കൃഷ്ണമാർ ഈ തോട്ട് പറഞ്ഞപ്പം അന്നേരം ഇതിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈനും കുറച്ച് സീക്വൻസുകളേ ഉള്ളൂ. അപ്പോഴേ എനിക്ക് കാരണം ഞാനിങ്ങനെ ഒരെണ്ണം ചെയ്യണമെന്ന് മാറി ഒരു ഹ്യൂമർ ബേസ്ഡ് ഒരു സിനിമ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തിരുന്നു. അപ്പം കാരണം എന്തറിയോ, ഈ ത്രില്ലറും ഇതുമൊക്കെ ചെയ്യുമ്പോഴൊരു കുഴപ്പം, എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അതിൻ്റെ ഷോർട്ട് പാറ്റേണും മേക്കിങ്ങും ഒക്കെ കുറേ ഇതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞൊക്കെ ചില സിനിമയൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം എവിടെയൊക്കെയോ ഞാൻ തന്നെ പറഞ്ഞു, സ്ലോ മോഷൻ ഇത് മടുത്തു, നമുക്കിവിടെ സ്ലോ മോഷൻ ഇല്ലാതെ ഞാൻ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ കൂടെയുള്ള മോളെൻ്റെ ഡ്രസ് ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യല്ലേ, അത് സ്ലോ മോഷൻ വേണം, കാരണം എനിക്ക് മടുത്തു. ഞാനിത് കഴിഞ്ഞ സിനിമയിലും എൻ്റെ മുമ്പത്തെ സിനിമയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി ചെയ്യാനായിട്ട് അങ്ങനെ എനിക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഒന്ന് മാറാൻ കിട്ടിയത് ഇതിൻ്റെ പ്രീവിയസ് ഫിലിമായിരുന്നു നേര്. അതൊരു ഇതായിരുന്നല്ലോ, ഒരു കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ. അപ്പോൾ ഇനി എന്ത് എന്ന് ഇത് ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഒരു സിനിമയുടെ ഒരു ഐഡിയ വരുന്നത്. അപ്പം ഇത് തന്നെയാണ് ആ ഹ്യൂമർ സിനിമ എന്ന് പറയുന്നത്. കാരണം മറ്റേതിനൊക്കെ നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആസ് എ ഡയറക്ടർ ഞാൻ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് കൊടുക്കും. ഈ സീനിങ്ങിനെ ഇത് ചെയ്യുമ്പോൾ ഡയലോഗ് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യണം, ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ക്യാമറ മൂവ് ഇങ്ങനെ ഇതായിരിക്കുമല്ലോ. ഇതിനങ്ങനല്ല, ഇതിന് ആ സീനം കയ്യിലേക്ക് കൊടുത്തിട്ട് അവരെ എല്ലാം കൂടെ ഇവിടെ നിർത്തി നിർത്തി അതാണ്ട് ഒരു പ്ലേസ്മെൻറ്റ് പറയും. എന്നിട്ട് പറയും നിങ്ങളൊന്ന് പെർഫോം ചെയ്ത് കാണിക്കാൻ പറയും, എന്നിട്ട് അവർ പെർഫോം ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഇമ്പ്രോവൈസേഷൻസ് ഉണ്ടാവാം. അവിടെ ബൈജു ഒരു ഡയലോഗ് പറയുമ്പോൾ ഇവിടുന്ന് ഒരു കൗണ്ടർ ഒരു ഇതിന് അപ്പോൾ ചിലത് വേണ്ട, ചിലത് ഇങ്ങനെ അവർ പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോകും. കാരണം ഇതെനിക്ക് മൈബോസിൽ പറ്റിയതാണ്. ആ പടം ശരിക്കും 2:10 ഉള്ളൂ. അത് ചെറിയ ചെറിയ ഇമ്പ്രോവൈസേഷൻ വന്ന പടം 2:20. അപ്പോൾ എനിക്കറിയാം ഇതിങ്ങനെ ഒരു സീനിലൊരു 2-3 ഡയലോഗ് കയറിയാൽ ടോട്ടാലിറ്റിയിൽ അത് വരുമ്പോൾ അത് ഇങ്ങനെ കുറേ സീനുകൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ മാറും. അപ്പോൾ അങ്ങനത്തെ ചില റെസ്ട്രിക്ഷൻ വെച്ചതല്ലാതെ പിന്നെ അവരെ അങ്ങ് അഴിച്ചു വിടുകയാണ്. അപ്പോൾ അവർ വൺസ് ഇത് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ക്യാമറയുടെ ഒരു ആംഗിൾ ഫിക്സ് ചെയ്യുന്നത്. അത് ഒത്തിരി വലിയ കട്ട്സ് ഇട്ടിട്ട് വരട്ടുന്ന പരിപാടിയൊന്നുമില്ല. ചിലത് ഒരു ഹോസ്പിറ്റൽ സീനുണ്ട്, ഇൻ്റർവൽ കഴിഞ്ഞിട്ടുള്ള ഉടനെ തുടങ്ങുന്നത്. 15 മിനിറ്റ് ആ സീൻ. 15 മിനിറ്റിൽ ഇവരൊരു റൂമിൽ ഇവരൊരു 6-7 പേര് നിന്നങ്ങ് പെർഫോം ചെയ്യുകയാണ്. അപ്പം ഞാൻ വലിയൊരു വൈഡും വെച്ചു, സെക്കൻഡ് ക്യാമറ ഒരു ടൈറ്റും വെച്ച് ഇത് ചെയ്തു. പിന്നെ അതിൻ്റെ കട്ട്സ് സെപ്പറേറ്റ് അതിൻ്റെ കൂടെ അങ്ങ് എടുത്ത് അങ്ങനെ അങ്ങ് പോയി. കാരണം ആ ലൈവായിട്ട് പെർഫോം ചെയ്യുന്ന പോലെയുള്ള ആ പെർഫോമൻസിൽ നിന്നാണ് അതിൻ്റെ ഇത് വരുന്നത്. അതിനകത്ത് കയറി നമ്മൾ നിങ്ങൾ അങ്ങോട്ടനങ്ങരുത്, നിങ്ങൾ ഇങ്ങോട്ടനങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പോവും. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ മേക്കിങ്ങിൽ തന്നെ ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ രണ്ടിനും രണ്ട് പ്രോസസ്സാണല്ലോ. ഇപ്പോൾ ഒരു ത്രില്ലർ സിനിമയുടെ ഒരു ജോണർ ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സും ഇതിൻ്റെ ഒരു പ്രോസസ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സർ പേഴ്സണലി ആസ് എ ഡയറക്ടർ എൻജോയ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ് ചോദിക്കുകയാണെങ്കിൽ? രണ്ടും എൻജോയ് ചെയ്യും, പക്ഷേ ഒരെണ്ണം തന്നെ കണ്ടിന്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു മൊണോട്ടണസ് അല്ലെങ്കിൽ ഒരു ബോറടിക്കുന്ന ഇത് വരുന്നത്. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ഒരു ത്രില്ലർ കയറാനൊരു എക്സൈറ്റ്മെൻറ്റ് നിൽക്കുക ഞാൻ. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ചെയ്ത രണ്ട് പടവും ആ ഒരു പാറ്റേണല്ല. അതുകൊണ്ട് ഇനിയൊരു ചെയ്യുന്നൊരു ത്രില്ലർ സിനിമയ്ക്ക് കാരണം അതിനകത്ത് നമ്പർ ഓഫ് ഷോട്ട്സ് കൂടും, കട്ട്സ് കൂടും, ആംഗിൾസ് ഒത്തിരി കൂടും, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ അത് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷേ ആ പാറ്റേൺ തന്നെ ഒരു 3 അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മടുപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് രണ്ടും എക്സൈറ്റിംഗ് ആണ്, അത് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഇനി ഒരു ത്രില്ലറിൽ ചെയ്യാൻ എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം ഈ ദൃശ്യം ഫ്രാഞ്ചൈസിലെ അടുത്ത മൂവി എന്ന് പറയുന്നത് തന്നെയായിരിക്കും. ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിൻ്റെ 3 ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ഇതാണെന്ന് പറഞ്ഞിട്ടുള്ള സാറുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദൃശ്യം 3 ആലോചിക്കുമ്പോൾ എന്തായിരിക്കും മനസ്സിലുള്ള കാര്യങ്ങൾ? ബ്ലാങ്ക്, ഇപ്പോഴും ബ്ലാങ്ക്. അതിനകത്തൊരു വലിയ പ്രോബ്ലം, ദൃശ്യം 1 കഴിഞ്ഞിട്ട് 2 പ്ലാനില്ലായിരുന്നു. അത് 2015 തൊട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. 13 ദൃശ്യം ഇറങ്ങുന്നത്. 5 കൊല്ലം എടുത്തു അതിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട്. കാരണം അതിനകത്ത് ഒരു ഏരിയയാണ് എനിക്ക്, ബാക്കിയെല്ലാം ഏരിയയിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അതെങ്ങനെ ചെയ്തെടുക്കണമെന്നുള്ളത്. ഒരു ഏരിയ കിട്ടണം, ആ ഏരിയ കിട്ടിയാലേ ഈ സിനിമ ചെയ്യാൻ പറ്റത്തുള്ളൂ. തേർഡിലും ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം സെയിം ആണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ക്ലൈമാക്സും എനിക്കറിയാം. അത് ഞാനന്ന് ലാൽ സാറിനോട് പറഞ്ഞു, ഈ തേർഡ് ഉണ്ടല്ലോ അതിങ്ങനെയായിരിക്കണം അവസാനിക്കേണ്ടത്. ലാൽ സാറിന് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ ഒരു ഏരിയ ഉണ്ട്, ആ ഒരു പർട്ടിക്കുലർ ഏരിയ എനിക്ക് ക്രാക്ക് ചെയ്താൽ മാത്രമേ തേർഡ് ഉണ്ടാവുകയുള്ളൂ. ഈയിടെ ഭയങ്കര രസമുണ്ടായി, ഞാൻ ഈ നുണക്കുഴിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്റ്റാർ സിംഗറിൽ ഗസ്റ്റായിട്ട് പോയി. അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്ന്
സംസാരിച്ചൊക്കെ ഇരുന്ന് ഇപ്പോൾ ചുമ്മാ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചിത്ര ചേച്ചി ഇങ്ങനെ എന്തോ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇങ്ങനെ എന്തോ അപ്പുറത്തൊക്കെ ചോദിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ചേച്ചി ഡയറക്റ്റ് ചോദിക്കുന്നില്ല. അവസാനം വേറെ ഒരാളോട് ചെറിയ ചോദ്യം ചോദിച്ചു, ചുമ്മാ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദ്യമായിരുന്നു. അപ്പോൾ ഞാനത് ചിരിച്ചിങ്ങനെ മറുപടി എല്ലാം പറയുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്കൊരു സാധനം കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ചിത്രചേച്ചി മിക്കവാറും തേർഡ് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ഈസി ഇങ്ങനെയായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഒരു സാധനം എനിക്ക് കിട്ടിയത് ഇന്ന് എങ്ങനെയായിരിക്കണം അത് തുടങ്ങണ്ടേന്ന് ഒരു ഐഡിയ എനിക്ക് കിട്ടി. ചിത്രചേച്ചി ചുമ്മാ പറഞ്ഞതാ ഇങ്ങനെ തുടങ്ങാൻ, ചിലപ്പോൾ ഒരു രസമായിരിക്കുമല്ലോ, കാരണം ആ ക്യാരക്ടറും മൊത്തത്തിൽ അതുമായിട്ട് കണക്ട് ചെയ്തൊരു സാധനമാണ് ചേച്ചി ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചിലപ്പം ഈ ഞാൻ ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഏരിയയുടെ ഒരു ഇതെവിടുന്നെങ്കിലും ഒരു ഐഡിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ ചിലപ്പം അവിടെ നിന്ന് പിന്നെ ഞാനങ്ങ് വർക്ക് ചെയ്യും, പക്ഷെ അത് കിട്ടണം. അപ്പോൾ എന്തായാലും ദൃശ്യം 3 വരുമ്പോൾ അതിൻ്റെ താങ്ക്സ് കാർഡിൽ ചിത്ര ചേച്ചിയുടെ പേരുണ്ടാവും. അല്ല, അങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ആസ് ഇറ്റ് ഈസ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ വെച്ചിരുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഞാൻ അത് മാറ്റി. അതിനേക്കാൾ കുറച്ചുകൂടി ഇതായിരിക്കുമല്ലോ, ഞാൻ അപ്പം തന്നെ അവിടെ ചേച്ചിയോട് പറയുകയും ചെയ്തു. അപ്പം ഇങ്ങനെയാണല്ലോ നമ്മൾ നമ്മുടെ യാത്രകളുടെ ഇടയിലും, പണ്ടൊക്കെ ഞാനിങ്ങനെ ഷട്ടിൽ കളിക്കുകയൊക്കെ ഷട്ടിൽ കളിക്കുമ്പോഴൊക്കെ ചില ഷട്ടിൽ കളിച്ചപ്പോഴാണ് അവിടെ നിന്നാണ് എനിക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ നിന്നുള്ള ഐഡിയ വരുന്നത്. അതിങ്ങനെ ദൈവാനുഗ്രഹം പോലെ കിട്ടുകയാണ്. പല സമയം ദൃശ്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അതിനുശേഷമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ദൃശ്യം മോഡൽ എന്ന് പറഞ്ഞൊരു ടേം തന്നെ നമ്മുടെ പല ക്രൈം സീനിലൊക്കെ. ആസ് എ ഡയറക്ടർ അത് കേൾക്കുമ്പോൾ എന്താ തോന്നിയിട്ടില്ല? ഒന്നും തോന്നുന്നില്ല, കാരണം അത് ചുമ്മാ ഒരു ഓക്കെ. ദൃശ്യം മോഡൽ എന്ന് പറഞ്ഞാൽ ദൃശ്യം മോഡലിൽ സംഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അതിൽ ഒന്ന് എനിക്ക് തോന്നുന്നത് ഏതോ ഒരു ക്രൈമിന് പോലീസിനെ മിസ്ലീഡ് ചെയ്യാനായിട്ട് ഫോൺ എടുത്ത് വണ്ടിയിൽ എൻ്റെ കയറ്റിട്ടിട്ട് വിട്ടു, ബാക്കി ഈ അവിടെ നിന്ന് കുഴിച്ചെടുത്ത് വിടുന്നു വിശ്വസിച്ചു. ഞാൻ ചോദിക്കട്ടല്ലോ, ഒരാളൊരു ക്രൈം ചെയ്തു, ഒരു മർഡർ ചെയ്ത് കഴിഞ്ഞാൽ 99% അയാളത് മറക്കാനേ നോക്കുകയുള്ളൂ. ഒന്നെങ്കിൽ കുഴിച്ചിടും അല്ലെ കത്തിച്ച് കളയും അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യുള്ളൂ. ഇത് ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പും ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. ദൃശ്യം ഫസ്റ്റ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെ ഒരു സൈക്കോളജി, ഞാനത് പിന്നെ പുള്ളിക്കാരത്തെ എനിക്ക് കിട്ടിയില്ല, അത് ആരോ ഒരാൾ പറഞ്ഞതാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹൈറേഞ്ചിൽ വണ്ടിപ്പെരിയാർ ആ ഭാഗത്താണ് അവിടെ എങ്ങാണ്ട് എനിക്ക് ക്ലിയറായിട്ട് ഓർക്കുന്നില്ല, ഒരാൾ വീട്ടിൽ ഒരു ഹസ്ബൻഡാണ്. അപ്പം ഭയങ്കരമായിട്ടും പുള്ളി ഭയങ്കര ഇൻഡിഫറൻ്റായിട്ട് പെരുമാറുന്നു, ഭയങ്കര ഇതായി, അയാളുടെ ക്യാരക്ടറിൽ ഭയങ്കര ചേഞ്ച്. അങ്ങനെ ഇയാൾ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു, അങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ പല സെഷൻസ് ഇരുന്ന് ഞാൻ അയാൾ കൺഫസ് ചെയ്തു. അയാൾക്കൊരു ഇല്ലിസിറ്റ് അഫെയർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി പ്രഗ്നൻ്റായി. ആ സമയത്ത് വൈഫിനെ വീട്ടിൽ വിട്ടിട്ട് പുള്ളിക്കാരത്തിയോട് വീട്ടിൽ വരാൻ പറഞ്ഞ് പുള്ളിക്കാരത്തിനെ കൊന്നിട്ട് വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ടു. ഇത് കഴിഞ്ഞിട്ട് പുള്ളി അതെന്നെ സെക്കൻഡിന് ഗുണം ചെയ്തു, ആ ട്രോമ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് ദൃശ്യം എനിക്കാണെങ്കിൽ ഞാൻ ജനിക്കുന്ന സമയം ആ കാല 70s ഉണ്ടായൊരു സംഭവമാണ്. അപ്പോൾ ഇത് ദൃശ്യം കണ്ടിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അത് മോഡൽ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നത്തിങ്, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ജീതു സാറേ, ഇപ്പോൾ ദൃശ്യം ഭയങ്കര ലേബിൾ തന്നൊരു പടമാണ്. ശരിക്കും പറഞ്ഞാൽ ത്രില്ലർ ജോണർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ജീതു സാറാണെന്ന് പറഞ്ഞിട്ട് ഒരു പാനിൻ്റെ ലേബിൽ കൊണ്ടുതന്നൊരു പടമാണ്. പക്ഷേ അതിന് ആ ലേബൽ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയത് ഫസ്റ്റ് പടം ഡിറ്റക്റ്റീവ്, അതിൻ്റെ ഒരു ത്രില്ലർ ജോണർ പോയൊരു എന്തൊരു ഡിഫറെൻ്റ് ടൈപ്പായിരുന്നു. പക്ഷെ ഞാൻ കേട്ടൊരു കഥയുണ്ട്, സാർ ഫസ്റ്റ് ചെയ്യാനിരുന്ന പടം ത്രില്ലർ ജോണറൊന്നും അല്ല, ദിലീപേട്ടൻ്റെ കൂടെയാണ് എന്നിങ്ങനെ കേട്ടിരുന്നു. ശരിയാണോ? അതൊരു കോമഡി ജോണർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആദ്യം ചെയ്യാൻ അല്ലല്ല, അതൊരു ആക്ഷൻ സിനിമയായിരുന്നു. ആക്ഷൻ സിനിമയായിരുന്നു, അതൊരു ആക്ഷൻ സിനിമയായിരുന്നു. അതിൻ്റെ വേറൊരു പാറ്റേണിലാണ് ഞാൻ പിന്നെ ഊഴം ചെയ്തത്. അതൊരു ആക്ഷൻ സിനിമയായിരുന്നു, അതിനുവേണ്ടി നടന്ന് ഒരു 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്റ്റോറി മാറ്റിയപ്പം ഞാൻ പുറത്തായി. അപ്പോൾ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്ത് വെച്ചിരുന്ന സീനോട്ട് ചുമ്മാ വർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് ഡിറ്റക്റ്റീവ്. രണ്ടാമത് ഇപ്പോൾ സാറ് സംസാരിച്ചപ്പോൾ ഡാർക്ക് ഹ്യൂമറാണ് നുണക്കുഴി എന്ന് പറഞ്ഞു. എനിക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ ഡാർക്ക് ഹ്യൂമറും നുണക്കുഴി എന്നുള്ള പേരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നുണക്കുഴി ഒരിക്കലും ഡാർക്കല്ല. എങ്ങനെ ഈ പേരിലേക്ക് എത്തിയത്? അല്ലെങ്കിൽ അത് രസം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ആദ്യം കൃഷ്ണകുമാർ ഒരു പേരെന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ ഇതിനോട് പറഞ്ഞില്ല, പക്ഷെ അത് സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാം, അത് വെച്ചാൽ ഏടാകൂടം എന്നായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ആൾക്കാരെന്നാണ് ജിത്തു ജോസഫിൻ്റെ ഏടാകൂടം കാണാൻ പോകുമെന്ന് പറയുന്നത് പോലെ. അപ്പം ഞാൻ പറഞ്ഞു കൃഷ്ണകുമാറെ വിളിച്ചിട്ട്, കൃഷ്ണകുമാറെ ആ പേരങ്ങോട്ട് ഒരു സുഖം തോന്നില്ല. അപ്പം എന്നെ അല്ല കഥാപരമായിട്ട് അല്ല, അത് പേരിനൊരു ഒരു ഗുമ്മില്ല, ഒരു കുറച്ചൊരു ക്യൂട്ട്നെസ്സോ സ്വീറ്റ്നെസ്സോ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഈ സിനിമ കാണുമ്പോൾ ഇതൊരു ക്യൂട്ടാണിത്. അപ്പോൾ ഇങ്ങനെ കുറേ കൃഷ്ണകുമാർ പറഞ്ഞു, ഒരു പേരുണ്ട് സെറ്റാവുമെന്നറിയില്ല, നുണക്കുഴി എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ അതിൻ്റെ ക്യൂട്ട്നെസ്സല്ല ഞാൻ ആദ്യം വീണത്, പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പം നുണ കുഴികൾ കഥാപരമായിട്ട് ശരിയാണ്, ഇവരിൽ ചില ഇതിനകത്തെ ചില ക്യാരക്ടേഴ്സ് ചില നുണകൾ പറയേണ്ടി വരുന്നു, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാണ്. പക്ഷേ ആ ക്യൂട്ട്നെസ് ഉണ്ടല്ലോ,
അത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ പേര് കേൾക്കുമ്പോൾ നുണക്കുഴിന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുമല്ലോ. അത് അങ്ങനെ വെച്ചതാണ്. സാർ, എനിക്ക് ഒരു പേഴ്സണൽ കാര്യമാണ് സാറിനോട് ചോദിക്കാനുള്ളത്. അതായത്, സിനിമ ഒറ്റയ്ക്ക് പഠിച്ചെടുത്ത ഒരാളാണ്, അതായത് നിറയെ സിനിമകൾ കണ്ട് അങ്ങനെ സിനിമയോടുള്ള ഒരു ഇഷ്ടം കൂടി, പിന്നെ ഒരു സിനിമയിൽ ഒരാളിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പോയി, പക്ഷേ അത് വർക്കായില്ല, അവിടെ നിന്ന് വീണ്ടും ഇതിനോടുള്ളൊരു പാഷൻ കാരണം ഒറ്റയ്ക്ക് പഠിച്ചെടുത്തതാണ് സിനിമ സാർ എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി സാറൊന്ന് പറയാം, എങ്ങനെയാണ് സാറ് സിനിമയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എങ്ങനെയാണ്, എത്രത്തോളമാണ് സാറിന് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത്, ഒന്ന് പറഞ്ഞുതരുമോ? സമയമുണ്ടല്ലോ അല്ലേ. ബേസിക്കലി ഇത് താല്പര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ്. ഞാൻ ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് പഠിക്കുക. അന്ന് എൻ്റെ ഒരു കസിനും കസിൻ്റെ ഫ്രണ്ട് എന്നെ, ഞാൻ ഫസ്റ്റ് പി ഡി സിക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവൻ സെക്കൻഡ് പി ഡി സിയാ. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് അന്ന് ഹോസ്റ്റലിലാണ്, ഞങ്ങൾ പതുക്കെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇറങ്ങും, നൂൺ ഷോ, മാറ്റിനി, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. പിന്നെ അത് അപ്പോൾ ഈ സമയത്ത് ഇവർ പോകുമ്പോൾ ഇവരുടെ നടുക്കാണ് ഞാൻ ഇരിക്കുന്നത്, എൻ്റെ കസിനും എൻ്റെ ഫ്രണ്ടും. അപ്പോൾ ഇവരിങ്ങനെ ഇരുന്നിട്ട് ആ സമയത്ത് എപ്പോഴോ ആണ് നമ്പർ 20 മദ്രാസ് മേൽ തോന്നുന്ന സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ആ സിനിമയിൽ ഇങ്ങനെ തിരുവനന്തപുരത്തു നിന്ന് ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ നിന്നുള്ള കഥ തുടങ്ങുന്നത്. അപ്പോൾ ഇവർ തിരുവനന്തപുരത്തു നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഷോട്ട്, കൊല്ലത്ത് വരുമ്പോൾ ട്രെയിനിൻ്റെ എഞ്ചിനിലെ നമ്പർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവർ കണ്ടിന്യൂറ്റി തെറ്റി, ആ കണ്ടിന്യൂറ്റി തെറ്റി. കോട്ടയത്ത് വരുമ്പോൾ വേറെ എഞ്ചിൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവന്മാരുന്നു. അപ്പോൾ ഞാനിത് എന്ത് ഈ കണ്ടിന്യൂറ്റി എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ പതുക്കെ ഇവരുടെ ചർച്ചകളിലൂടെ ഞാൻ ഈ സിനിമ ഫിലിം ഡിറക്ഷൻ എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ പതുക്കെ നമ്മളത് മനസ്സിൽ ഈ ആഗ്രഹം ഇട്ടുകൊണ്ട് കിടന്നു, മനസ്സിൽ ഇങ്ങനെ കഥകൾ ആലോചിച്ചു ഇങ്ങനത്തെ രീതി. പിന്നെ സിനിമകൾ കാണുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളിങ്ങനെ, ഞാൻ അന്ന് ദൂരദർശനിലായിട്ട് ഒരു ഹൊറർ സിനിമയുണ്ട്, രാത്രി 10 മണിക്കോ 11 മണിക്കോ. അപ്പോൾ ഞാനിങ്ങനെ, എനിക്കൊരു കോള് വന്നപ്പോൾ ഞാൻ അത് മ്യൂട്ട് ചെയ്തിട്ട്, പക്ഷേ അത് പ്ലേ നടന്നുകൊണ്ടിരിക്കുക, മ്യൂട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഫോണിൽ സംസാരിച്ച് തിരിച്ച് നോക്കുമ്പോൾ ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു സീൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് പേടിയൊന്നും വരുന്നില്ല, മ്യൂട്ടില്ല. ഞാൻ അൺമ്യൂട്ട് ചെയ്തു. അൺമ്യൂട്ട് ചെയ്തൊരു 10 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ ചുറ്റിനും നോക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും മ്യൂട്ട് ചെയ്തു. അപ്പോൾ ആ പോയിന്റിൽ ഞാൻ മനസ്സിലാക്കുന്ന മ്യൂസിക്കിൻ്റെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ, എഡിറ്റിങ് എങ്ങനെയാണ് ഒരു സീനിൻ്റെ കൺസ്ട്രക്ഷനിലൂടെ നമ്മളെ ഇങ്ങനെ ടെൻസ്ഡായിട്ട് കയറ്റിക്കൊണ്ട് വരുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, നമുക്കിങ്ങനെ ഫിലിമിൻ്റെ ഇത് പഠിക്കാൻ പോയാലോന്ന് വെച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു ഓക്കെ, നിൻ്റെ ഇഷ്ടം പോലെ, പുന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതാണ്. മറ്റവരോട് പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു മര്യാദയ്ക്ക് എഞ്ചിനീയറിങ്ങിന് പോകാൻ വേണ്ടി രണ്ടരം പറപ്പിച്ചു. അപ്പം ഞാൻ, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറ്റിയില്ല, കാരണം ഹോൾ ടിക്കറ്റെങ്കിലും വന്നെങ്കിൽ എനിക്കൊരു വൈറൽ ജോണ്ടിസ് വന്ന്, ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്തു, അതുകൊണ്ട് എഴുതാൻ പറ്റിയില്ല. പിന്നെ ആരാണ്ട് പറഞ്ഞു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോവുക, നല്ലത്, കുറച്ചുകൂടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവരുടെ കോഴ്സെല്ലാം കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, നീ ഏതായാലും നീ ഇറങ്ങിയല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ടെലിഫിലിം ചെയ്ത്. അന്നൊക്കെ ഈ ദൂരദർശനിലും ടെലിഫിലിം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വാലന്റൈൻസ് ഡേക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി, ഞാനൊരു കോൺസെപ്റ്റ് പറഞ്ഞു, ഒരു ചുമ്മാ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടാക്കി ഒരു തോട്ടിൽ നിന്ന് ഒരു കഥയുണ്ടാക്കി, ഞാനത് സ്ക്രിപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് പിന്നീട് മമ്മിയാൻമി ആയിട്ട് മാറിയത്, സിനിമയായിട്ട് മാറിയത്. അന്നത് നടന്നില്ല. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് ജയരാജ് സാറിന് ഒരു കണക്ഷൻ കിട്ടി. അങ്ങനെ ജയരാജ് സാറിൻ്റെ കൂടെ ഒരു പടത്തിൽ വർക്ക് ചെയ്യാനായിട്ട് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ നല്ല ചവിട്ട് കിട്ടി അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. ഞാനായിരുന്നു ഡ്രസ്സിൻ്റെ കണ്ടിന്യൂറ്റി നോക്കിയത്. എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടിന്യൂറ്റി ഡ്രസ്സൊക്കെ അപ്പുറത്തെ പറമ്പിൽ നിന്നൊക്കെ കിട്ടാൻ തുടങ്ങി. അതിനകത്ത് ഒരുത്തു നിന്ന് അവരുന്ന് നല്ല പണി എനിക്കിട്ട് പണിയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പകുതി വെച്ച് ഞാൻ പരിപാടി ഇട്ടിട്ട് പോയി, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വന്ന് ആ സമയത്ത് അപ്പം ഞാൻ പതുക്കെ പാരലലി ഒരു സ്ക്രിപ്റ്റ്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പഴയ ദൂരദർശനിൽ 13 എപ്പിസോഡ്സ് സീരിയൽസ് ഉണ്ട്, അതിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതി. അതിൻ്റെ പുറകെ കുറേ നടന്നിട്ട്, അന്നൊക്കെ അവിടെ ഭയങ്കര പിടുത്തം വേണം, കോണ്ടാക്ട്സ് ഒക്കെ വേണം, കുറേ ട്രൈ ചെയ്ത് നടന്നില്ല. അവസാനം ഞാനത് കത്തിച്ച് കളഞ്ഞു ആ സ്ക്രിപ്റ്റ്. അപ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് ചോദിച്ചിട്ട്, നീ കഷ്ടപ്പെട്ട രീതിയിലാണ് എന്തിനാണ് അത് കത്തിച്ച്, അതോടെ ഞാൻ ഇരുന്നോട്ടിരുന്നു. പിന്നെ ഇരുന്ന് ഈ കഥകൾ ഡെവലപ്പ് ചെയ്യുക. അന്ന് ആ സമയത്തൊക്കെയാണ് ഈ ഡിറ്റക്റ്റീവിൻ്റെ, അന്ന് ഞാനൊരു ജെയിംസ് ബോണ്ട് പടം കണ്ടപ്പോൾ ഇങ്ങനെ നൂലയിൽ ഇങ്ങനെ ഇതിറങ്ങുന്നൊരു സാധനം കിട്ടിയപ്പോൾ അതിൽ നിന്നുണ്ടാക്കിയതാണ് ഈ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമ. സിനിമ വരുന്നതിന് മുമ്പേ ഇതൊക്കെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി കഥകൾ. അങ്ങനെ പിന്നെ ഈ പറയുന്ന പോലെ ഒരു പ്രത്യേക ഒരു കണക്ഷനിലൂടെ എനിക്ക് സുരേഷ് ഗോപിയിലേക്ക് കിട്ടി, കണക്ഷൻ കിട്ടി. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് അന്നൊക്കെ എഴുതാൻ നേരത്ത് ഞാൻ എനിക്ക് സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ മേല. അപ്പോൾ ഞാൻ നേരെ പോയി ഇവിടെ എറണാകുളത്തൊക്കെ വന്നിട്ട് ബുക്ക് സ്റ്റോളിൽ നിന്ന്
എം ടി വാസുദേവൻ സാറുടെയും പിന്നെ നമ്മുടെ രഞ്ജിത്താട്ടൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് വാങ്ങിച്ചു, ബുക്ക് ഫോമിലാക്കിയത്. എന്നിട്ട് വായിച്ചിട്ട് ഇതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് അങ്ങനെയൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് ഞാനത് വെച്ചിട്ട് എൻ്റെ രീതിയിൽ എഴുതി. പിന്നെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എല്ലാ ഫിലിം മേക്കേഴ്സും അവർ ഇപ്പോൾ ഡോക്ടേഴ്സ് വക്കീലുമാരെ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി. ഇതിനൊരു നിയമമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ വേറെ കുറച്ച് പിള്ളേർ വന്ന് ഇപ്പോൾ പുതിയ കുറച്ച് പിള്ളേർ വന്ന് പുതിയ രീതിയിൽ ഫിലിം മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ പഴയതിൽ പിടിച്ചുകൊണ്ട് നിന്നാൽ ഞാൻ അവിടെ നിൽക്കും. അപ്പം നമ്മൾ വീണ്ടും പഠിച്ച് അതിലേക്ക് മാറാൻ ശ്രമിക്കണം. സാർ, അപ്പോൾ ഈ ഡിറ്റക്റ്റീവ് മൂവി തന്നെ പ്രതീക്ഷിച്ച ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലല്ലോ ആദ്യത്തെ ആ ഒരു സമയം. അപ്പോൾ സാറിന് പിന്നെ എങ്ങനെയാണ് വീണ്ടും സിനിമ ആ ഒരു ധൈര്യം എങ്ങനെയാണ് സാറിന് കിട്ടിയത്? പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻ്റെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് 10-9,000 രൂപേൻ്റെ നഷ്ടം വന്നുള്ളൂ. ചെറുപ്പക്കാരൊക്കെ സിനിമ കണ്ടു, യങ്സ്റ്റേഴ്സ്, ഫാമിലി തിയേറ്ററിലേക്ക് വന്നില്ല. കാരണം ഞാൻ അന്നിവിടെ എറണാകുളത്തുണ്ട്, എറണാകുളത്ത് ഷട്ടിൽ കളിച്ചുകൊണ്ട് കഴിഞ്ഞപ്പം ഞാനങ്ങ് ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ അവിടെ പുതിയ വേറൊരാളും ജോയിൻ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ പടം ഓടിക്കൊണ്ടിരിക്കുക. അവൻ വന്നിട്ട് പുള്ളി ഇങ്ങനെ ഓടി വന്നിട്ട് പറഞ്ഞു, ആ ഞാനിങ്ങനെ ഇങ്ങനത്തെ പടമൊന്നും കാണാൻ പോകുന്നതല്ല, പക്ഷേ ഇപ്പോൾ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് ഡിറ്റക്റ്റീവ്, അതങ്ങനെ മുനിവും അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം എൻ്റെ എന്നെ അറിയാവുന്നവരെന്നിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ജെന്യൂൻ ഒരു ഒപ്പീനിയൻ കിട്ടാനുണ്ട്. കൊള്ളാം, മേക്കിംഗ് ഒക്കെ ഇച്ചിരി ഇതാണ്, പക്ഷേ തുടക്കക്കാരനല്ല, പക്ഷേ എൻ്റെ കോൺസെപ്റ്റ് കൊള്ളാം, പണി അറിയാം എന്നൊക്കെ പറഞ്ഞു. അവനൊന്ന് ഭയങ്കര ഇതായി, ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇതാ ഡയറക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു, പുള്ളി കുറേ നേരെ സംസാരിച്ചു, പിന്നെ എന്നെ കുറേ പേര് വിളിച്ചു, ഇത് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസ് ആ സിനിമയെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഫാമിലി വന്നിട്ടില്ലേ, ഏതോ ഒരു ജീത്തു ജോസഫ് സുരേഷ് ഗോപി വെച്ചൊരു പടം ചെന്ന് സുരേഷ് ചേട്ടൻ തന്നെ തിരിച്ചു വരുന്ന ഒരു ടൈമായിരുന്നു. അങ്ങനെ ഇരുന്ന് അപ്പോഴും ഡിക്റ്റേറ്റീവ് കഴിഞ്ഞ ആ സമയത്തേക്ക് എനിക്ക് 2 സ്ക്രിപ്റ്റ് റെഡിയായി. ഞാൻ പറഞ്ഞല്ലോ വെറുതെ ഇരിക്കുമ്പോൾ എഴുതുന്ന എഴുതുമായിരുന്നു, മമ്മി അമ്മയും മെമ്മറീസും. അപ്പോൾ ഡിക്റ്റേറ്റീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മമ്മി അമ്മ ചെയ്യണം, കാരണം ഈ വാലന്റൈൻസ് ഷോർട്ട് ഫിലിമിൽ നിന്നുണ്ടാക്കിയ ആ സാധനമാണത്. അതുകൊണ്ട് ഞാൻ 2.5 വർഷം നടന്നു. അന്നേരം ഒന്നും ഞാൻ ഈ ഇത് എടുത്തില്ല മെമ്മറീസിൻ്റേത്. അവസാനം എനിക്ക് പിടിവിടാതെ, കാരണം എന്ന് വെച്ചാൽ അതിന് ഒരു കോൺഫിഡൻസാണ് എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. കാരണം ഞാൻ ആ സ്ക്രിപ്റ്റുമായിട്ട് എൻ്റെ ഒരു ഞാനൊരു കൺട്രോളിലൂടെ മലയാളത്തിലെ വലിയൊരു റൈറ്റർ കം ആക്ടർ കം ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്നിട്ട് അത് വായിക്കാൻ കൊടുത്തിട്ട് പുള്ളി വായിച്ചിട്ട് പറഞ്ഞു, ഇതൊന്നും സിനിമയാക്കാൻ കൊള്ളുമൊന്നുമില്ല, ഇത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി അതിങ്ങനെ തള്ളിക്കളഞ്ഞു, കൺട്രോളർ ഇട്ടിട്ട് പോയി. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരാൾ പറയുന്നതല്ലേ, പക്ഷേ അത് എൻ്റെ കോൺഫിഡൻസാണ്, എനിക്കത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാനത് എടുത്തുകൊണ്ട് വേറൊരു കൺട്രോളറുമായിട്ട് ഞങ്ങൾ വീണ്ടും എൻ്റെ യാത്ര തുടങ്ങി. അവസാനം ജോയി തോമസ് ശക്തിയുള്ളങ്ങന എന്ന് പറയുന്നൊരു പ്രൊഡ്യൂസർ അത് ചെയ്യാൻ വന്നു. ശരിക്കും മമ്മി അമ്മയെ എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ്. കാരണം മമ്മിയ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാത്തൊരു സിനിമ അന്ന് തിയേറ്ററിൽ ഓടി, അത് ഹിറ്റാകുന്നു, എനിക്ക് ഫാമിലി ഓഡിയൻസിനെ കിട്ടുന്നു. അപ്പോൾ എന്നോട് ഉപദേശിച്ച് പറഞ്ഞു, ജീത്തു ഒരു ഫാമിലി പടം കൊണ്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മൈബോസ് ചെയ്യുന്നത്. അല്ലെ, അപ്പോഴും ഞാൻ മെമ്മറീസ് മാറ്റി വെച്ചിരിക്കുക, മനസ്സിലായോ? പിന്നെ അതെനിക്ക് സന്തോഷമായിരുന്നു, കാരണം അടുപ്പിച്ചടുപ്പിച്ചൊരു ക്രൈം ബേസ്ഡ് സിനിമ ചെയ്യേണ്ടതെന്ന്. കാരണം എനിക്ക് ബ്രാൻഡഡ് ആവണമെന്ന് ആഗ്രഹമില്ല. അതാണ് ലൈഫിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി ഈ അഭ്യാസം മുഴുവൻ കാണിച്ചത്. അപ്പം മൈബോസ് കഴിയുമ്പോൾ മെമ്മറീസ് ചെയ്യുക. അന്ന് കാരണം ആ സമയത്ത് ദൃശ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ദൃശ്യം ഞാൻ എൻ്റെ അസോസിയേറ്റിന് എഴുതാൻ കൊടുത്തിരിക്കും, ചെയ്യാനായിട്ട് എഴുതിയതാണ്, ഞാനല്ല അത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ല, മെമ്മറീസ് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും പടം. പക്ഷേ അത് ചുറ്റിക്കറങ്ങി എൻ്റെ തന്നെ വന്നു. അപ്പം മെമ്മറീസ് ചെയ്തു, അത് റിലീസായി. സെക്കൻഡ് മന്ത് ദൃശ്യത്തിൻ്റെ ഇത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് 2 ത്രില്ലർ, അതോടെ നമ്മൾ ത്രില്ലർ ഡയറക്ടറായി. ഇതാണ് എൻ്റെ ലൈഫിലെ ഒരു ഇത്. പക്ഷേ അതൊരു ബേസിക്കലി അതൊരു കോൺഫിഡൻസാണ്. ഇപ്പോഴും നമ്മൾ പറയില്ല ഒരു പടം ചെയ്യണം അസിസ്റ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് സിനിമ കണ്ട് നമുക്കൊരു കഴിവുണ്ടെങ്കിൽ സിനിമ കണ്ട് മനസ്സിലാക്കിയൊക്കെ നമുക്ക് ചെയ്യാം. അതിനകത്ത് നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം, നമ്മൾ അതിന് പുറകെ നമ്മുടെ അതുപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. സാറിൻ്റെ ഒരു യാത്ര പറഞ്ഞതുപോലെ സാറിൻ്റെ വൈഫ് ലിൻഡ ജീതു കോസ്റ്റ്യൂം ഡിസൈനറാണ്, റൈറ്ററാണ്. സാറിൻ്റെ കൂടെ കൂടിയപ്പോൾ എഴുത്തും കൂടെ കൂടിയതാണോ അതോ ചേച്ചിയുടെ ഒരു ജേർണി എങ്ങനെയായിരുന്നു റൈറ്റർ എന്നുള്ളൊരു നിലയിൽ? ബേസിക്കലി കല്യാണം കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. രണ്ടുപേരും ഞങ്ങൾ കൃഷിക്കാർ, ഇതാണ്, ഫാദർ പൊളിറ്റിക്സിലായിരുന്നില്ല, ഞങ്ങൾ ബേസിക്കലി കൃഷിക്കാരാണ്. അപ്പോൾ ഒരേ നാട്ടുകാരാണ്. കല്യാണം കഴിച്ചു, ആദ്യത്തെ ഒരു 10 കൊല്ലം നാട്ടിൽ തന്നെയായിരുന്നു ജീവിതമൊക്കെ, പിള്ളേരൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ സിനിമയിലേക്ക് വരുന്നു. സിനിമയിലേക്ക് വന്ന് കയറി ഡിക്റ്റേറ്റീവിൻ്റെ സമയത്ത് ആ കോസ്റ്റ്യൂം ഡിസൈനറായിരുന്ന ഒരു പുള്ളി തന്നെയാണ് എൻ്റെ പ്രൊഡ്യൂസർ മഹിയേട്ടൻ. അപ്പോൾ അതിനകത്ത് സിന്ധു മേനോൻ്റെ ഒരു ചുരിദാർ പുള്ളിക്കകത്ത് ചുമ്മാ ഇങ്ങനെ ഒരു പാറ്റേൺ പറഞ്ഞ് ചെയ്യിപ്പിച്ചു. കാരണം മഹിയേട്ടൻ പറഞ്ഞാൽ എൻ്റെ അതുപോലെ ചെയ്യിച്ചോളാൻ പറഞ്ഞു.
അപ്പം ഞാനത് ശ്രദ്ധിച്ചു. ഇവയ്ക്ക് എവിടെയോ എനിക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഈ മൈബോസിൽ ഇത് മമ്മി ആൻഡ് മീയിൽ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് വേറെ അറ്റ് എ ടൈം വേറെ രണ്ട് പടമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് അധികം ശ്രദ്ധിക്കുന്നില്ല, കാരണം ഇതൊരു കൊച്ചു പടമല്ലേ, വലിയ ആർട്ടിസ്റ്റ് ഒന്നുമില്ലല്ലോ. അപ്പോഴത്തേക്കും ബഡ്ജറ്റ് കയറി പോകുന്നു ഈ കോസ്റ്റ്യൂമിൻ്റെ. അപ്പം ജോയ് തോമസ് വന്നിട്ട് വന്നു ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്നപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അവിടെ കർട്ടന് വേണ്ടിയിട്ട് കുറേ തുണിയൊക്കെ മേടിച്ച് വെച്ചായിരുന്നു ലിൻ്റെ. അതൊക്കെ എടുത്തിട്ട് ഫ്രോക്ക് മറ്റേത് അത് ഇത് എല്ലാം അവിടെ തയ്പ്പിച്ച് ഡിസൈൻ ഭയങ്കര രസമായി. അപ്പം പ്രൊഡ്യൂസർ വന്നിട്ട് വന്നു ഇനി ലിൻ്റെ ചെയ്താൽ മതി പറഞ്ഞു. അങ്ങനെയല്ല, ചുമ്മാ ഇതൊക്കെ തമാശ പറഞ്ഞ അങ്ങനെ ചെയ്തു. അപ്പം ഞാൻ മൈബോസ് വന്നപ്പോൾ ഞാൻ ഇതുപോലെ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറിനോട് ഞാൻ പറഞ്ഞു മംതയുടെ പുള്ളിക്കാരത്തി ഒന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞ് മംതയുടെ ലിൻ്റെയാണ് ചെയ്തത്. അതിന് നല്ല അപ്രിസിയേഷൻ കിട്ടി. അപ്പോഴത്തേക്കും പിന്നെ മെമ്മറീസ് ആയപ്പോഴത്തേക്കും ഫുള്ളായിട്ട് അതിനകത്തേക്ക് വന്നു. അത് കഴിഞ്ഞിങ്ങനെ ലൈഫ് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പോയിൻറ്റിലെത്തിയപ്പോൾ പുള്ളി ഇങ്ങനെ എന്നോട് ചുമ്മാ ഒരു കഥ പറഞ്ഞു, അമ്മനൊന്ന് എഴുത്. കാരണം ഞാനത് അങ്ങനെ എല്ലാവരെയും ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ മോള് എന്നോട് പറഞ്ഞപ്പം അവൾക്ക് താല്പര്യമാണ് സിനിമ, ഞാൻ അയക്കൂ. അപ്പോൾ ഒരു സബ്ജക്റ്റ് പറഞ്ഞു, ഞാൻ നീ എഴുതിക്കൂ. കാരണം നമുക്കറിയില്ല ആരില്ല കഴിവുള്ളത്, ഇപ്പോൾ അവർക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളവർ പ്രൂവ് ചെയ്യേണ്ട ഇതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അവർക്ക് പുള്ളിക്കാരത്തി അത് പ്രൂവ് ചെയ്തു. പിന്നെ ആദ്യത്തേത് സ്ക്രിപ്റ്റ് എഴുതിയത് പുള്ളി അതൊരു ത്രില്ലറായി എഴുതിക്കൊണ്ട് വന്ന്, ഞാൻ പറഞ്ഞ് കോമഡി ആക്കി, അതിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ ആയത് ആ പടം വർക്കൗട്ടായില്ല. പക്ഷേ ഇപ്പം പുള്ളി വേറെ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഫീൽ ഗുഡ്, അത് ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്, നല്ലൊരു സാധനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ, ഇപ്പോൾ ഈ അവാർഡുകളെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അവാർഡ്സ് കൊടുക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ പെർഫോമൻസും കൂടുതൽ സീരിയസ് സിനിമകൾ, സീരിയസ് ഇഷ്യൂസ് സംസാരിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ ഇമോഷണലി കിൽ പെർഫോം ചെയ്യുന്ന ക്യാരക്ടേഴ്സിനാണ് കൂടുതലും നമ്മൾ അവാർഡ് കണ്ട് ശീലിച്ചിട്ടുള്ളത്. ഒരു ബെസ്റ്റ് കൊമേഡിയൻ ആക്ടർ നമ്മൾ കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ആക്ട്രസ് എന്തുകൊണ്ട് ഒരു കോമഡി ചെയ്ത ആൾക്കാർക്ക് കിട്ടുന്നില്ല? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനും ചിന്തിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഇത്, പക്ഷേ അത് എനിക്ക് അതിന് ഒരു ഉത്തരം അറിയില്ല. കാരണം ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു സമിതിയിലൊക്കെ ഇരുന്നായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അവർ അത് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കോമഡി ചെയ്തെന്നോർത്തുകൊണ്ട് കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിന് വേണേ അങ്ങനെ പറയാൻ മേലേ, ഈ പടത്തിന് എനിക്കുണ്ട് ലാലേട്ടന് കിട്ടിയത് അങ്ങനെയല്ലേ, ടി പി ബാലഗോപാലനമ്മേ എനിക്ക് വേണേൽ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ പൊതുവെ കാണാറില്ല, കൂടുതലും ഭയങ്കര സീരിയസ് ആയിട്ട്. പിന്നെ അവാർഡ് പടം എന്ന് പറഞ്ഞു തന്നെ ഒരു കാറ്റഗറി ഉണ്ട്. ശരിക്കും എന്തിനാണ് അങ്ങനെ ഒരു കാറ്റഗറി എന്ന് എനിക്കറിയില്ല. ഇതെല്ലാം കഥയാണ് പറയുന്നത്, പല രീതിയിൽ പറയുന്നു. ചിലത് കുറച്ച് നാച്ചുറലായിട്ട് പറയുന്നു, ചിലത് ഭയങ്കര കുറച്ചൊന്ന് ഫാൻറ്റസി മിക്സ് ചെയ്ത് പറയുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് മൈബോസിൽ എനിക്കൊന്ന് ചെയ്ത ചാനൽ സർട്ടിഫൈഡ് അവാർഡ്സ് അല്ല, ഇത് ചാനൽസ് കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് കോമഡി ആക്ട്രസ്സിനുള്ളത് മമതയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബേസിക്കലി ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ഈ അവാർഡും ഇതിനെക്കുറിച്ചൊന്നും ഒത്തിരി അങ്ങനെ ഇത് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ആരെങ്കിലും വിളിച്ച് ഓക്കെ ഒരു അവാർഡുണ്ടെന്ന് പറഞ്ഞാൽ വരും, അല്ലാതെ വരികയാണെങ്കിൽ തരാമെന്ന് പറയുന്നതിനോടൊന്നും ഇതില്ല. എനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, അതുകൊണ്ടാണ് എന്നെ പലയിടത്തും കാണാറില്ല. അപ്പം വരികയാണെങ്കിൽ അവാർഡ് ഞാൻ പറയാം, ഞാനതിന് ഡിസേർവ് ചെയ്യാന്ന് തോന്നുന്നുണ്ടെങ്കിൽ തരിക, ഇല്ലേ വേണ്ട, എനിക്ക് പ്രശ്നമില്ല. സാറേ, ഇപ്പോൾ ദൃശ്യം വന്നില്ലായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് പാർട്ടിൻ്റെ ആൾക്കാർ കാത്തിരുന്ന പടം അല്ലെങ്കിൽ എപ്പോൾ ചെന്നാലും ചോദിക്കുന്ന പടം മൈബോസ് ആയിരുന്നു. ഞാനിപ്പോഴും ചോദിക്കുകയാണ്, മൈബോസിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവോ? എനിക്കറിയില്ല, അറിയില്ല. കാരണം ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, ദൃശ്യത്തിനും ചിന്തിച്ചില്ല. ഇപ്പോൾ ആകെപ്പാടെ ഒരു 2 ഇറക്കിയത് കൊണ്ട് ഇപ്പം ദൃശ്യത്തിൻ്റെ 3 എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർ ചോദിക്കുന്ന യൂണിവേഴ്സ്, ഞാനങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. ആ ആക്ടറെ ഈ ആക്ടറെയും കൂട്ടി അങ്ങനെയല്ല, എൻ്റെ മനസ്സിലേക്കൊരു തോട്ട്, ഒരു എന്തെങ്കിലും ഒരു ഒരു കഥയുടെ ഒരു ഐഡിയ എന്തെങ്കിലും വരുമ്പോൾ ആ കഥയെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലാതെ ആ ആർട്ടിസ്റ്റിനെയും ഈ ആർട്ടിസ്റ്റിനോട് മിക്സ് ചെയ്ത് ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കി അത് അങ്ങനെ പോകുക, അങ്ങനത്തെ ഒരു രീതി എൻ്റെ രീതി അതല്ല, ഞാനങ്ങനെ ചിന്തിക്കാറില്ല. ഇനിയിപ്പോൾ ഭാവിയിൽ ഏതെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ഒരു ക്യാരക്ടർ ഉണ്ടാകും, അവിടെ ചിലപ്പോൾ മറ്റേതിൽ നിന്നൊരു ക്യാരക്ടർ കൊണ്ടുവരുന്ന സ്പേസ് വന്നാൽ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ആസ് ഇറ്റ് ഈസ് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇടയ്ക്ക് ഈ ദൃശ്യം കഴിഞ്ഞപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ളൊരു ക്യാരക്ടറൈസേഷനാണ് സാം അലക്സ്. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല.
സാറിപ്പോൾ മെമ്മറീസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, മലയാളത്തിലും തമിഴിലും ഈ സൈക്കോ കൊലപാതകങ്ങളുടെ കഥകൾക്ക് തുടക്കം കുറിച്ച, ഐ മീൻ അങ്ങനെ വേണം കരുതാനായിട്ട് നമുക്ക് മെമ്മറീസ്, അതിലെ ഇസാം അലക്സ് എന്ന് പറയുന്ന കഥാപാത്രമാണെങ്കിലും മലയാളികൾ അതേ അന്നേ വരെ കാണാത്ത ഒരു വ്യത്യസ്തമായിരുന്ന ഒരു കഥ പറച്ചിലായിരുന്നു മെമ്മറീസിൽ നമ്മൾ കണ്ടത്. അത് ഈ പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ഒരു ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയായിരുന്നു. ഈ സിനിമയുടെ സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലൈമാക്സ് ആണോ ആദ്യം സാറിന് കിട്ടിയത്, അല്ലെങ്കിൽ പിന്നീട് ക്ലൈമാക്സിലേക്ക് എത്തുമായിരുന്നോ? രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ ഒരു സിനിമ, അതായത് സെക്കൻഡ് പാർട്ട് എന്നല്ല, അങ്ങനെ ഒരു സിനിമ സാർ പിന്നീട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മെമ്മറീസ് ആക്ച്വലി വരുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ എന്നോട് മുമ്പ് ചോദിച്ചില്ലേ ദിലീപ് വെച്ചൊരു പടം ആലോചിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വേറൊരു ഡയറക്ടർക്ക് വേണ്ടി ഞാൻ കഥാകൃത്തായിരുന്നു. സോറി, അത് എനിക്ക് ചെയ്യാനല്ലായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ പറഞ്ഞു. അത് ഞാൻ എൻ്റെ കഥയായിരുന്നു, അത് എഴുതുന്ന ഡെന്നിസ് ജോസഫ് സാറ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഇവിടെയാണ്, ഏറ്റുവാനൂരുകാരനാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ താമസിച്ച് എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും, എൻ്റെ കഥയിൽ ഡിസ്കസ് ചെയ്ത് സ്ക്രിപ്റ്റ് ആക്കുക. ആ സമയങ്ങളിൽ അവിടെ ഇരിക്കുമ്പോൾ ആ ഹോട്ടൽ റൂമിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം, അന്ന് രാജ്ബാബു എന്ന് പറഞ്ഞ നമ്മുടെ ചെസ്സൊക്കെ ചെയ്ത രാജ്ബാബു ആയിരുന്നു എൻ്റെ ഡയറക്ടർ. അപ്പോൾ ഞങ്ങളിങ്ങനെ സമയത്ത് ഞാനിങ്ങനെ അവിടുന്ന് തുടങ്ങിയ ഒരു ആലോചനയാണ്, അതായത് ഇങ്ങനെ ഒരു സീരിയൽ കില്ലർ സിനിമ ആലോചിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ, നാല് അന്ന് ആദ്യം രണ്ട് നാല് പെണ്ണുങ്ങൾ കൊല ചെയ്യപ്പെടുന്നു, അങ്ങനെ എന്തോ ചിന്തിച്ച് അവിടുന്ന് അത് മാറിയത് ആണുങ്ങളായി. അപ്പം അവിടുന്ന് അങ്ങനെ ഒരു അതായിരുന്നു അതിൻ്റെ ഒരു ഫസ്റ്റ് തോട്ട്. അവിടുന്ന് ഞാനിങ്ങനെ വർക്ക് ചെയ്ത് ബൈബിളും കണക്ഷൻസും അങ്ങനെ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വന്ന, ഞാൻ ക്ലൈമാക്സ് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്ത് വർക്ക് ചെയ്ത് വന്ന ഡിറ്റക്റ്റീവാണ്. കാരണം ആ കൊലപാതക രീതി കിട്ടിയില്ലോ, അപ്പോൾ അത് വെച്ചിട്ട് അവിടുന്ന് പുറകോട്ട് ഞാൻ വർക്ക് ചെയ്തെടുത്ത ഇതാണ് ഡിറ്റക്റ്റീവ്. സാറേ, ഇപ്പോൾ ആസിഫായിട്ട് റീസെന്റ് സംസാരിച്ചപ്പോൾ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉയരയിൽ പുള്ളിക്കാരൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തപ്പോൾ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി. പക്ഷേ പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചേച്ചി പറഞ്ഞു, സൂക്ഷിച്ചോളാം, പുള്ളിക്ക് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് പുള്ളി സിനിമയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തമാശ രീതിയിൽ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു തോന്നും. സാർ, ഇപ്പോൾ കൂടുതൽ ത്രില്ലർ പടങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഇതേപോലെ തമാശയായിട്ടാണെങ്കിലും നമുക്ക് അങ്ങനെ ചിലർ വരും, നമുക്ക് എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരും, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് ചിലപ്പോൾ വട്ടു പിടിക്കുന്ന പറഞ്ഞ പോലത്തെ മൂടൊക്കെ എത്തണ പോലെ എവിടെയെങ്കിലും ഒരു ക്രിട്ടിസിസം അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ തമാശയായിട്ടാണെങ്കിലും? അല്ല, ക്രിട്ടിസിസം അല്ല, ഡിക്റ്റേറ്റീവ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറേ പേർ എൻ്റെ വൈഫിനോട് ചോദിച്ചു, എന്ത് ധൈര്യത്തിലേ കൂടെ കിടക്കണേന്ന്. അപ്പോൾ വൈഫ് പറഞ്ഞു, ഡിക്റ്റേറ്റീവ് എന്ന് പറഞ്ഞ സിനിമയുടെ ബേസിലല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ആ അതെ. ആ സിനിമ ഉണ്ടോ മനസ്സിലായില്ല, പുറത്ത് കിടത്തിയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായില്ലെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ എന്നെ ക്രിമിനലാണ്. പിന്നെ ദൃശ്യം വന്നപ്പോഴാണ് നോക്കി കഴിഞ്ഞപ്പം ഭാര്യ ഭർത്താവ് രണ്ട് പെൺപിള്ളേർ, ഇയാൾ ആരെയോ അടിച്ച് ഏതെയോ പോലീസ് സ്റ്റേഷൻ്റെ എവിടെയോ അടിച്ച് ആരെയോ തത്തിയിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഇതൊക്കെ വന്നു. പിന്നെ ഇങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡ് അല്ല അങ്ങനത്തെ ഒരു ഐഡിയാസ് വരുന്നു എന്ന് പറഞ്ഞത് ശരിക്കും അതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചിരുന്ന ബുക്കുകളുടെ ഇൻഫ്ലുവൻസ് ആവാം. ഇപ്പോൾ അഗത ക്രിസ്റ്റി, മറ്റേ ഷെർലോക് ഹോംസ്, പിന്നെ ഈ പറഞ്ഞ പിന്നെ ജെയിംസ് ചാർലി ചേസിൻ്റെ ബുക്കുകൾ, റോബർട്ട് ലഡ്ലം, അങ്ങനെയൊക്കെ അവരുടെ ഇങ്ങനത്തെ സ്പൈ ഇങ്ങനത്തെ കുറേ ഇതുണ്ടല്ലോ, അതെന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ എനിക്ക് പെട്ടെന്ന് പറ്റും, പെട്ടെന്ന് ഇച്ചിരി എളുപ്പമാണ് എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ പിന്നെ എന്തോ ഒരു ക്രിമിനൽ എന്ന് പറഞ്ഞല്ലോ, ഒരു പേരുണ്ടായിരുന്നു ഒരു എനിക്ക്, ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ വേറെ രണ്ട് ഐഡിയ ഇരിപ്പുണ്ട്, അതുകൂടെ കഴിയുമ്പോൾ ഞാൻ ആസ്ഥാന ക്രിമിനലാവും. സത്യം പറഞ്ഞാൽ ഒരു രണ്ട് സബ്ജക്റ്റ് ഉണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇതുപോലെ മെത്തേഡ്സിൽ വർക്ക് ചെയ്യേണ്ട ഒരു സാധനം, ആ സാധനം റെഡിയാണ്, പക്ഷേ അത് സ്ക്രിപ്റ്റ് ആക്കിയിട്ടില്ല. പേടിയുണ്ടോ അങ്ങനെ ആക്കുമ്പോൾ ഇതുപോലെ ആൾക്കാർ? അല്ല, അതല്ല, അതുകൊണ്ടല്ലേ ഒരു ഒരു ഗ്യാപ്പ് വരട്ടെന്ന് പറഞ്ഞത്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു മാറ്റി ഒന്ന് ചെയ്യാനായിട്ട് വേറെ ജോണേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും കണ്ട ചില ഐഡിയയിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്ന്, അതിൽ നിന്ന് അതിനെ ആ ഐഡിയ എടുത്തിട്ട് നമ്മൾ അതിനെ അങ്ങ് ഡെവലപ്പ് ചെയ്യും വേറെ പല രീതിയിൽ. സാർ, ഇപ്പോൾ ഈ ഡെവലപ്മെൻ്റ് കാര്യം ചോദിച്ചപ്പോഴാണ് ഈ അൺഎക്സ്പെക്റ്റഡ് ത്രെഡ്സ് കിട്ടിയിട്ടുണ്ടോ സാറിന്? ത്രെഡുകൾ സിനിമയുടെ ത്രെഡുകൾ കിട്ടിയിട്ടുണ്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്? അല്ല, അൺഎക്സ്പെക്റ്റഡ് സാധനമാണ് ദൃശ്യം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇത് അന്ന് ആൾക്കാർ ആ സിനിമ ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ടും പിന്നെ കൊറിയൻ സിനിമ എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളത് കോടതിയിൽ ആ അതിൻ്റെ റൈറ്റ് മേടിച്ചോട് വന്നപ്പോൾ, ഞാൻ അതിന് മുമ്പ് സ്ക്രിപ്റ്റ് എഴുതി ആ പടം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മെയിലിലുണ്ടായിരുന്നു. അപ്പം ശരിക്കും അതിൻ്റെ ത്രെഡ് എന്ന് പറയുന്നത്, ഞാൻ സിനിമയെ വരുന്നതിന് മുമ്പ് ഈ പറയുന്ന സീരിയലിനൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയെന്ന് പറയില്ലേ, ആ കഴിഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ്, ഒരു ചെറിയ സ്മോൾ അഡി സദസ്സാണ്, അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടും ഉണ്ട്, എനിക്ക് അവനെ പരിചയമൊന്നുമില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. പുള്ളി പറഞ്ഞു, പുള്ളി ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു, രണ്ട് ഫാമിലി തമ്മിലൊരു പ്രശ്നമാണ്, ഒരു വീട്ടിൽ പെൺകുട്ടിയും മറ്റേ വീട്ടിൽ ആൺകുട്ടിയും,
ഇഷ്ടമായിട്ടോ എന്തോ ഇവൻ പുറകെ കിടക്കുകയാണ്, ഇവന് ഇച്ചിരി പ്രശ്നമായി, ഇവന് ഇച്ചിരി വഷളത്ര എന്തോ കാണിച്ചെന്ന് തോന്നുന്നു. അവസാനം ഇത് കേസായി, പോലീസ് സ്റ്റേഷനിലായി. അവിടെ കേസായില്ല, പോലീസ് സ്റ്റേഷനിൽ എന്തോ ഒത്തുതീർപ്പ് നടക്കുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഈ രണ്ട് ഫാമിലിയുടെ ഭാഗത്തും ശരിയുണ്ട് തെറ്റുമുണ്ട്, ഈ രണ്ട് പേരുമായിട്ട് ഞാൻ എനിക്ക് നല്ല ബന്ധമാണ്, ഞാനിപ്പോൾ ആരോടെ നിൽക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണെന്ന് പറഞ്ഞു. ഇതാണ് പുള്ളി പറഞ്ഞ വാക്ക്, ഏതാണ്ട് ഇതാണ് അർത്ഥം അതിൻ്റെ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, സിനിമ തിയേറ്ററിൽ എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? വില്ലനും നായകനും വരുമ്പോൾ എന്താ, എല്ലാവർക്കും വില്ലനെ ഇതിന്, ഇത് രണ്ടു പേർക്കും ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, അങ്ങനെ രീതിയിലുള്ള ഒരു ഒരു വടംവലി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ, രണ്ട് സൈഡിൽ നിന്നും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവുമോ, എങ്ങനെയായിരിക്കും, അതാണ് ദൃശ്യത്തിൻ്റെ സ്പാർക്ക്. അവിടുന്ന് ഞാൻ അതുപോലെ ഒരാണും ഒരു പെണ്ണും വെച്ച് ഞാനിങ്ങനെ ഒരു പെൺകുട്ടിയും വെച്ചിട്ട് ഇങ്ങനെ കഥയൊക്കെ ആലോചിച്ച് ക്വാർട്ടർ റൂം ഡ്രാമ, കാരണം അന്നോട്ട് ഈ ക്വാർട്ടർ റൂം ഡ്രാമ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, അതൊക്കെ ആലോചിച്ചു. അപ്പോൾ ഞാൻ നോക്കി ഭയങ്കര ഡ്രൈ ആകുന്നു. പിന്നെ അതിങ്ങനെ പോയി, അന്നേരം ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോകാം, 2000 അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ മൊബൈലിൻ്റെ ഇത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൊബൈലിൻ്റെ ഫോട്ടോ എടുത്ത് ആ ഭയങ്കരമായ വീഡിയോ എടുത്ത് പെൺകുട്ടികളെ ഇത് ചെയ്യുന്നു. ഈ ഐഡിയ വന്നു, ഈ ഐഡിയ വന്നപ്പോൾ അതെടുത്ത് ഇതിനായി കഥയ്ക്കകത്ത് കയറ്റി. പിന്നെ അതിനകത്തേക്ക് ആദ്യമൊന്നും മേഡറൊന്നുമില്ല, പിന്നെ മേഡർ വന്നു. അങ്ങനെ അതിൻ്റെ സ്പാർക്ക് അതാണ്, അവിടുന്നാണ് ദൃശ്യം ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ സിംഗിൾ ത്രെഡ് സാറ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പോലെ സാറിന്റെ സിനിമകളിലെ തമാശകൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മൈ ബോസിലെ ഷാജോൺ പറയില്ല, ഞാൻ ബക്കറ്റ് ചവിട്ടി പൊട്ടിക്കാൻ പോയതെന്ന്. അതേപോലെ അതിനകത്ത് വേറൊരു സീനുണ്ട്, ഈ ദിലീപ് അടി കൊണ്ട് കിടക്കുമ്പോൾ നിനക്ക് തെക്കേ പുറക്കൽ പ്രഭാകർ വർമ്മയുടെ മകനാണെന്ന് പറഞ്ഞുവിടായിരുന്നു. അപ്പോൾ ആ ഒരു സീനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ കണ്ടിറങ്ങി തിരികെ വന്നാലും നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമഡിയാണ് സാറിൻ്റെ സിനിമകളിലെ കോമഡി എന്ന് പറയുന്നത്. ഇതൊക്കെ സാറ് വർക്കൗട്ട് ചെയ്തെടുക്കുന്ന ഈ സ്ക്രിപ്റ്റിംഗിൽ ആ ഫ്ലോയിൽ അങ്ങ് വരുന്നതാണോ, അതോ സാറിൻ്റെ ഡെയിലി ലൈഫിൽ സാറ് മീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? ഇപ്പം ഇതിനകത്ത് ആ ITയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത്, ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര വർക്ക് ലോഡും തന്നത് ചെയ്ത് നമുക്കൊട്ടും നമ്മുടെ ബോസിൻ്റെ അല്ലെങ്കിൽ അവരെ ഒന്നും പറയാൻ മേല, അത് മുഴുവൻ പോയി ചേർന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയി തേറി വിളിച്ചൊക്കെയാണ് നമ്മൾ തീർക്കണ. അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു, കാരണം പറയാൻ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിപ്പോൾ ITമേഖല തന്നെയല്ല, ചിലപ്പോൾ ഇവിടെയും കാണുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അത് എല്ലായിടത്തും ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയാണ് അത് കിട്ടിയത്. മറ്റേത് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പം വന്ന ഒന്ന് രണ്ട് കാര്യം, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദിലീപ് ശരിക്കും ചിരിച്ച, അതിൻ്റെ ദിലീപ് അതിനൊരു ടോൺ കൊടുത്തു അതിൻ്റെ കൗണ്ടർ ഡയലോഗിന്, പിന്നെ ചവിട്ടുമ്പോൾ അയ്യോ അമ്മ എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ പ്രസൻറ്റേഷനിലാണ് ഭയങ്കര രസമായി. അപ്പോൾ ഈ ചോദ്യം ഞാനിങ്ങനെ അമ്മയെ ചോദിക്കുന്ന ചോദ്യം കണ്ടപ്പോൾ ദിലീപ് ജി ചിരിച്ചു, അതുപോലെ വേറെ സ്ഥലത്തും ദിലീപ് ജി ചിരിച്ചു. ഈ പുള്ളിക്കാരത്തി അങ്ങനെ അവിടെ പോയി, അങ്ങനെയൊക്കെയാണ് ഈ കോൺട്രാക്റ്റൊക്കെ കിട്ടുന്നത്. ഏയ് പുള്ളിക്കാരത്തി അങ്ങനത്തെ ആളാണെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇച്ചിരി ആശ്വാസം കിട്ടുന്നുണ്ട് ഞാനത് നോക്കുന്നുള്ളത്. അങ്ങനെയൊക്കെ ചില സാധനങ്ങളുണ്ടല്ലോ, അതങ്ങനെ എഴുതിയപ്പം അങ്ങനെ വരുന്നതാണ്. അത് എപ്പോഴും ഈ എഴുത്തിനിരിക്കുമ്പോൾ അതൊരു ദൈവാനുഗ്രഹമാണ്, നമ്മളിരിക്കുമ്പോൾ നല്ല ഐഡിയാസ് കിട്ടുക, നല്ല ഡയലോഗ്സ് കിട്ടുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം, നല്ല കമൽ സാറിന് ഭയങ്കരമായിട്ട് കമൽഹാസൻ എന്നോട് പറഞ്ഞ അതിനകത്ത് ഒരു ഡയലോഗ് ആ ദൃശ്യത്തിനകത്ത്, അത് കിട്ടിയത് ലൈഫിൽ നിന്നാണ് ശരിക്കും. ഞാൻ എൻ്റെ ഒരു ദുബായ് എൻ്റെ ഇവിടെ എറണാകുളത്ത് വന്നപ്പം ഞാൻ മീറ്റ് ചെയ്ത എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട് പുള്ളി, ഞങ്ങളിവിടെ നിന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഷിഫ്റ്റ് ചെയ്ത് ബോംബെ ദുബായിക്ക് പോയി. അപ്പോൾ അവൻ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ അവൻ ഇതുപോലെ ഞാൻ ദൃശ്യത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ വരും, അത് ഒരു ദിവസം വരുന്നു. അപ്പോൾ ഞാൻ ഫ്ലാറ്റിൽ അന്ന് ഇവിടെ ഫ്ലാറ്റില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 10 ഒക്കെ ആയപ്പോഴത്തേക്കും കോളിംഗ് വിൽ അടിച്ചു, ഞാൻ ഓടി ചെന്ന് ഡോറ് തുറന്നപ്പോഴത്തേക്ക് കൊറിയറായിരുന്നു, ആ കൊറിയർ അടിച്ച് തീയത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം 11 ഇതായപ്പോൾ വീണ്ടും ബെല്ലടിച്ചു, ഞാൻ ചെന്നപ്പോൾ വേറൊരാൾ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കോളിംഗ് ബെല്ല് വരുമ്പോഴും എന്നെ ഇതാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ നിന്നാണ് ആ മറ്റേ ഡയലോഗ് വന്നത്. ഓരോ കോളിംഗ് ബെല്ലും അവൻ്റെ ശബ്ദമായിട്ടാണ് പതിക്കുന്നതെന്ന് പറഞ്ഞു മനസ്സിലായോ? അത് എൻ്റെ ലൈഫിലെ ആ എക്സ്പീരിയൻസിൽ നിന്ന് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം അവരുടെ അവസ്ഥ എന്തായിരിക്കും, ഓരോ കോളിംഗ് ബെല്ല് അടിക്കുമ്പോഴും ഓരോ ഫോൺ കോള് വരുമ്പോഴും അവരും ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വരുന്നത്. അങ്ങനെയാണ് ആ ഡയലോഗ് വരുന്നത്. അതിപ്പം നമ്മുടെ എക്സ്പീരിയൻസ് ആവാം, അങ്ങനെ ദൈവാനുഗ്രഹമാണ്, ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെയെല്ലാം ഇതാക്കാനുള്ള കഴിവുണ്ടായിരുന്ന എൻ്റെ എല്ലാ പടവും ഹിറ്റാകും.